നമസ്കാരം പിണറായി വിജയൻ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ അവഗണനയും ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് നവകേരള സർക്കേട്ട് നടത്തുന്നത് എന്നായിരുന്നു വിശദീകരണം ഈ കമ്മികൾക്കൊരു ധാരണയുണ്ട് അവർ ഈ പൊട്ടക്കിണറ്റിലെ തവളകളെപ്പോലെയാണ് ചാടി നടക്കുന്ന പൊട്ടക്കിണറിനപ്പുറം മറ്റൊരു ലോകമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല ഈ തവളകൾ ഇടുന്ന ലാർവ വിരിഞ്ഞ് വാൽമാക്രിയാകുമ്പോഴും ആ വാൽമാക്രി വളർന്ന തവളയാകുമ്പോഴും അതിൻ്റെ വിചാരം തങ്ങൾ ജീവിക്കുന്ന പൊട്ടക്കിണറിന് ഒരു ലോകമില്ല എന്നാണ് അതുപോലെ തന്നെയാണ് കമ്മികളും മൂത്ത കമ്മി നട്ടുച്ചക്ക് പറയുന്നു ഇതാ നേരം വരുന്നുണ്ടോ എല്ലാവരും കിടന്നുറങ്ങിക്കോളൂ ഇത് കേൾക്കേണ്ട താമസം താഴേക്കിടയിലുള്ള കമ്മികൾ പായും വിരിച്ച് കിടന്നുറങ്ങും അത് പെരുവടിയിലായാലും പുരപ്പുറത്തായാലും അതുപോലെ തന്നെയാണ് നവകേരള സർക്യൂട്ടിന്റെ കാര്യവും പിണറായി സർക്കാർ ഇവിടെ വലിയ വികസനങ്ങൾ കൊണ്ടുവന്നെന്നും സ കേന്ദ്ര സർക്കാർ പണം കൊടുക്കാത്തത് കൊണ്ടാണ് കേരളം കടം കയറി മുക്കരയിട്ടു നിൽക്കുന്നതെന്നും അവർ വിശ്വസിക്കുന്നു കാര്യശേഷിയില്ലാതെ പണം കൈകാര്യം ചെയ്തതും തൂർത്തടിക്കുന്നത് കൊണ്ടുമാണ് കടം കയറിയത് എന്ന് അവർ ഒരു കാലത്തും വിശ്വസിക്കില്ല അതൊക്കെ തിരിച്ചറിയണമെങ്കിൽ അവർ ഈ കമ്മ്യൂണിസം എന്ന പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തു വരണം അങ്ങനെ വരുന്നവർ അപൂർവമാണ് അത്യപൂർവം പുറത്തു വരാത്തവൻ ചാകുന്നത് വരെ ആ പൊട്ടക്കിണറ്റിൽ തന്നെ കിടക്കും ആ പൊട്ടക്കിണറ്റിൽ കിടന്ന അന്ധിശ്വാസം വലിക്കാനാണ് അവൻ്റെ വിധി പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് മാറിപ്പോയി പറഞ്ഞു വന്നത് നവകേരള സർക്യൂട്ടിനെ കുറിച്ചാണ് കാസർഗോഡ് നിന്ന് സർക്കീട്ട് തുടങ്ങിയതു മുതൽ യൂത്ത് കോൺഗ്രസുകാരുടെ കരിങ്കൊടി പ്രതിഷേധവുമുണ്ട് ഡിവൈഎഫ്ഐ ഗുണ്ടകൾ കരിങ്കൊടി പ്രതിഷേധക്കാരെ മർദ്ദിക്കുന്നു മുഖ്യമന്ത്രി അതിനെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നു പ്രതിഷേധക്കാരെ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം കൊണ്ട് ഇടിച്ചു തെറുപ്പിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ സംഭവ ബഹുലമായാണ് തമ്പുരാൻ്റെയും പരിവാരങ്ങളുടെയും സർക്കീട്ട് അപ്പോഴൊക്കെ ഇവർ വിചാരിച്ചതാ എല്ലാവരെയും അടിച്ചൊതുക്കി മുന്നോട്ട് പോകാം എന്നാണ് നവകേരള സർക്യൂട്ടിനിടയിൽ മൈക്കിനു മുന്നിൽ നിന്ന് തള്ളുന്ന തള്ളുകളെല്ലാം പൊതുജനങ്ങൾ അതേപടി അങ്ങ് വിഴുങ്ങും എന്നായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ധാരണ എല്ലാവരും കമ്മികളല്ലെന്നും മറ്റുള്ളവർക്ക് സ്വന്തമായി ചിന്താശേഷി ഉണ്ടെന്നുമുള്ള കാര്യം മനസ്സിലാക്കാനുള്ളത്ര ബുദ്ധിയൊന്നും ഒരു മൂത്ത കമ്മിക്കുമില്ല എന്നതാണ് വസ്തുത എന്തായാലും നവകേരള സർക്യൂട്ടിന്റെ ഓരോ ദിവസവും സർക്കാരിന്റെ പ്രതിച്ഛായ മോശമായി വരികയാണ് സർക്കാരിന്റെ മാത്രമല്ല കാരണഭൂതത്തിൻ്റെയും വിവിധ ഭാഷകളിൽ തെറിവിളി കേൾക്കാൻ ഭാഗ്യമുണ്ടായ ഇന്ത്യയിലെ ഒരേയൊരു മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമായിരിക്കും കാരണം ശബരിമലയിൽ നരകയാതന അനുഭവിച്ച അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന അയ്യപ്പന്മാർ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ കാരണഭൂതത്തിന് വാഴ്ത്തിപ്പാടി കോടതി വിലക്കുകൾ ലംഘിച്ച് നവകേരള സർക്കിട്ട് വണ്ടി കയറാനായി സ്കൂളുകളുടെ മതിലുകൾ പൊളിച്ചതും സ്കൂൾ ബസ്സുകളിൽ കുടുംബശ്രീക്കാരെയും അയൽക്കൂട്ടക്കാരെയും നവകേരള സർക്കിട്ട് നടക്കുന്ന ഇടങ്ങളിൽ തമ്പുരാനെ മുഖം കാണിക്കാനായി കൊണ്ടുവന്നതുമൊക്കെ വലിയ രീതിയിലുള്ള അവമതിപ്പാണ് പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാക്കിയത് അയൽക്കൂട്ടക്കാരോട് അഞ്ഞൂറ് ഉണ്ണിയപ്പം ഇരുന്നൂറ്റമ്പത് സവാളവട മുപ്പത് പുട്ട് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണം പോലും മാത്രമല്ല പ്രതിഷേധക്കാരെ മൃഗീയമായി നേരിട്ടത് പാർട്ടിക്കുള്ളിലുള്ളവരെ പോലും അമർഷമുണ്ടാക്കി എറണാകുളം മരൺ ഡ്രൈവിൽ ആളുമാറി സ്വന്തം പാർട്ടിക്കാരനെ തന്നെ ചവിട്ടി ഉരുട്ടാനുള്ള ഭാഗ്യവും ഡിവൈഎഫ്ഐക്കാർക്കുണ്ടായി അതോടെ അയാൾ പാർട്ടി വിടുകയും ചെയ്തു വിശന്നു വലഞ്ഞിരിക്കുന്ന ചെന്നായികളുടെ മുന്നിൽ ഇരകളെ കിട്ടുന്നത് പോലെയാണ് ഡിവൈഎഫ്ഐക്കാർക്ക് കരിങ്കൊടി പ്രതിഷേധക്കാരെ കിട്ടുന്നത് യാതൊരു മനുഷ്യത്വവും കാണിക്കില്ല ഇതൊക്കെ കണ്ടും കേട്ടും സഹിച്ചും അടുത്ത ജനങ്ങൾ ക്ഷമയുടെ നെല്ലി പലക കണ്ടു ഇപ്പോൾ സ്ത്രീകൾ അടക്കമുള്ളവരാണ് സർക്കൂട്ടുകാരെ പരസ്യമായി വെല്ലുവിളിക്കുന്നത് കരിങ്കൊടി കണ്ടാൽ ഹാരിളകുമായിരുന്ന മുഖ്യമന്ത്രിക്കെതിരെ എറണാകുളത്ത് കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പൊതുനിരത്തിൽ പരസ്യമായി പ്രതിഷേധിച്ചു കോതമംഗലത്ത് ഷൂ കൊണ്ടായിരുന്നു വരവേൽപ്പം ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെതിരെ പിച്ചച്ചട്ടിയെടുത്ത് പ്രതിഷേധിച്ച അടിമാലിയിലെ മറിയക്കുട്ടി രണ്ടു ദിവസം മുൻപ് കറുത്ത അടിവസ്ത്രം ഉയർത്തിക്കാട്ടി പ്രതിഷേധിച്ചു കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ സർക്കിട്ട് കഴിഞ്ഞ് വരുന്ന വഴി പീരുമേട് പെരുവന്താനത്ത് വെച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു പതിവ് പോലെ പ്രതിഷേധക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ച പിണറായി വിജയന്റെ കിങ്കരന്മാരെ യൂത്ത് കോൺഗ്രസുകാർ പ്രതിരോധിക്കുകയും ചെയ്തു ദേശീയപാതയിൽ അമ്പത്തി അഞ്ചാം മൈലിലും യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടി കാണിച്ചു പാലക്കെടുത്ത് ഇളംകുളത്ത് വെച്ചും കരിങ്കൊടി പ്രതിഷേധമുണ്ടായി സ്വന്തം നിലനിൽപ്പിന് ഭീഷണിയാണെന്നു കണ്ടാൽ ഏതൊരു ജീവിയും സഹി കിട്ട് പ്രതിരോധിക്കും ഇതാണിപ്പോൾ കേരളത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇക്കണക്കിന് പോയാൽ ഉർവശി തിയേറ്റേഴ്സിന്റെ വണ്ടിയും റപ്പായി ചേട്ടനും നാടകക്കാരും നേരാമ്പണ്ണം പാറശാലയിൽ എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല ഒന്നുകിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് എവിടെയെങ്കിലും വെച്ച് സർക്കിട്ട് അവസാനിപ്പിക്കും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കരപറ്റിക്കും രണ്ടായാലും മുമ്പ് ജനങ്ങൾ ഈ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും എത്രമാത്രം മാത്രം വെറുത്തിരുന്നു അതിൻ്റെ നൂറിരട്ടി ഇപ്പോൾ വേർക്കുന്നുണ്ട് എന്നത് ഒരു പച്ച പരമാർത്ഥം തന്നെയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിരോധിക്കാൻ ഇനി ഒരുപാട് നാളുകളൊന്നുമില്ല എന്നുറപ്പാണ് അതിൻ്റെ സൂചനകളാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നതും